സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്നവരെ വിശ്വസിക്കരുതെന്ന് എത്ര പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ പാഠം പഠിക്കില്ല. ഇൻസ്റ്റഗ്രാമിൽ സൗഹൃദം നടിച്ചെത്തുന്നവരുടെ ഉദ്ദേശം പലതായിരിക്കും. ലൈംഗിക ചൂഷണവും സാമ്പത്തിക തട്ടിപ്പും ലക്ഷ്യമിടുന്നവരുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥിനികളുടെ സ്വർണം തട്ടിയെടുത്ത ഒരു ബിരുദൻ മലപ്പുറം കൽപ്പകഞ്ചേരി പോലീസിന്റെ പിടിയിലായി. ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ കെണിയൊരുക്കിയാണ് തിരൂർ സ്വദേശിയായ മുഹമ്മദ് അജ്മലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കൂട്ടാളിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. തിരൂർ ചമ്രവട്ടം ബോർഡ് സ്കൂളിന് സമീപം തൂമ്പിൽ മുഹമ്മദ് അജ്മലാണ് അറസ്റ്റിലായത്. പഴയ സ്വർണം പുതിയതാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് വിദ്യാർത്ഥിനികളെ കെണിയിലാക്കിയത്. നിഫിൻ എന്ന ഇൻസ്റ്റഗ്രാം സുഹൃത്താണ് ചതിക്കുഴി ഒരുക്കിയത്. അടുത്ത സുഹൃത്തായി മാറിയ ശേഷമായിരുന്നു തട്ടിപ്പ്. അതിനാൽ തന്നെ വിദ്യാർത്ഥിനികൾ വാഗ്ദാനം വിശ്വസിച്ചു. കൽപ്പകഞ്ചേരിയിലെത്തിയാണ് വിദ്യാർത്ഥിനികളിൽ നിന്ന് സ്വർണം വാങ്ങിയത്. പിന്നീട് ഇൻസ്റ്റഗ്രാം ബന്ധം നിലച്ചു. അതോടെയാണ് കബളിപ്പിക്കപ്പെട്ട വിവരം വിദ്യാർത്ഥിനികൾക്ക് മനസ്സിലായത്. തുടർന്ന് വീട്ടുകാരെ വിവരം അറിയിക്കുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. തട്ടിപ്പുകാരുടെ ഫോൺ നമ്പരോ മറ്റു വിവരങ്ങളോ വിദ്യാർത്ഥിനികളുടെ കൈവശമില്ലായിരുന്നു. അതോടെ പോലീസ് ഇൻസ്റ്റഗ്രാമിൽ കെണിയൊരുക്കാൻ തീരുമാനിച്ചു. സ്ത്രീനാമത്തിൽ ഐഡി ഉണ്ടാക്കി നിഫിനുമായി ബന്ധം സ്ഥാപിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞതോടെ സമാന തട്ടിപ്പിന് ശ്രമമുണ്ടായി. തുടർന്ന് സ്വർണം വാങ്ങാനെത്തിയ അജ്മലിനെ പോലീസ് കൈയോടെ പിടികൂടുകയായിരുന്നു. പെൺകുട്ടികളിൽ നിന്ന് സ്വർണം കൈപ്പറ്റിയതും അജ്മലായിരുന്നു. പെൺകുട്ടികളിൽ നിന്ന് വാങ്ങിയ 1.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണം നിഫിന് കൈമാറിയെന്നാണ് അജ്മൽ പറയുന്നത്. ഇയാളും ഇൻസ്റ്റഗ്രാം വഴിയാണ് നിഫിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് പോലീസ് പറയുന്നു. അജ്മലിനെ തിരൂർ കോടതിയിൽ ഹാജരാക്കി. News 18, Tirur.